നമസ്കാരം, പാട്രിയോട്ടിക് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. യുദ്ധഭീതി നിറയുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും അടക്കമുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാവുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തിന് ശേഷം താലിബാൻ പിടിമുറുക്കിയതോടെ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ വഷളായി വരികയാണ്. ഇറാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായുള്ള അതിർത്തികളിലെ എല്ലാ അഫ്ഗാൻ പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലായതായി താലിബാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രപ്രധാന അതിർത്തി പ്രദേശമായ സ്പിൻ ബോർഡക്കിലെ തെക്കൻ മേഖലയിൽ അഫ്ഗാൻ സേനയും താലിബാനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഈ വർഷം 270,000 പേർ കുടിയൊഴിക്കപ്പെട്ടതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പുറമേ നിന്നുള്ള ഇടപെടൽ താലിബാൻ എതിർക്കുന്നുണ്ടെങ്കിലും അഫ്ഗാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ സമ്മർദ്ദം അത്യാവശ്യമാണ്. രാഷ്ട്രീയവും സാമൂഹികവുമായ നിരവധി പ്രശ്നങ്ങൾ അടിക്കടി ഉയർന്നു വരുന്നതിനാൽ അസ്ഥിരമാണ് അഫ്ഗാൻ ഭരണകൂടം. ഇതുവരെ അമേരിക്കൻ സേനയുടെ ബലത്തിൽ ഭീകരവിരുദ്ധ നയം നയിച്ച അഫ്ഗാന് യുഎസ് സേനയുടെ പിന്മാറ്റം കനത്ത ആഘാതമായിരിക്കുകയാണ്. ധൃതി പിടിച്ച നീക്കമായി സൈനിക പിന്മാറ്റത്തെ വിമർശിക്കുമ്പോഴും തങ്ങൾ അഫ്ഗാൻ സുരക്ഷാ സേനയെ സഹായിക്കുന്നത് തുടരുമെന്ന് മാത്രമാണ് അമേരിക്കയുടെ മറുപടി. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ മധ്യേഷ്യൻ അയൽരാജ്യങ്ങളായ താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തങ്ങളുടെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചാണ് താലിബാന്റെ ഭീഷണിയെ തടയിടാനൊരുങ്ങുന്നത്. അഫ്ഗാൻ രാഷ്ട്രീയത്തിൽ താലിബാന്റെ ശക്തവും നിയമാനുസൃതവുമായ പങ്കാളിത്തം അംഗീകരിക്കുന്നവരാണെങ്കിലും സംഘടനയ്ക്ക് വിലക്കേർപ്പെടുത്തിയവരാണ്. അമേരിക്കയുടെ പിന്മാറ്റത്തോടെ മേഖലയിൽ ശക്തിയായ റഷ്യയുടെ ഇടപെടലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അഫ്ഗാനിൽ താലിബാൻ വിരുദ്ധ നീക്കങ്ങൾ ഏകോപിപ്പിക്കാൻ റഷ്യ അയൽ രാജ്യങ്ങളെ ചേർത്ത് സംയുക്ത സൈനികാഭ്യാസത്തിന് ഒരുങ്ങുകയാണ്. അഫ്ഗാൻ സമാധാനത്തിനായി ഒരു പുതിയ ചതുർഭുജം രൂപീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സൈനികാഭ്യാസങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത്. അതിൽ അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, യുഎസ് എന്നിവയും ഉൾപ്പെടും. ഓഗസ്റ്റ് 5-10 മുതൽ റഷ്യ ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനുമായി ചേർന്ന് ആദ്യ സൈനികാഭ്യാസം നടത്തും. ഓഗസ്റ്റ് 10 വരെ 1,500 സൈനികരെ ഉൾക്കൊള്ളുന്ന റഷ്യൻ ഉസ്ബെക് സൈനിക പരിശീലനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യ താജിക്കിസ്ഥാനിൽ ഒരുക്കിയ സൈനിക താവളം ഉപയോഗിച്ചായിരിക്കും ഇത് നടത്തുക. റഷ്യ, അർമേനിയ, കസാക്കിസ്ഥാൻ, കിർക്കിസ്ഥാൻ, ബെലാറസ് എന്നിവ ഉൾപ്പെടുന്ന സൈനിക സഖ്യത്തിന്റെ ഭാഗമാണ് താജിക്കിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യയുടെ പ്രഖ്യാപനം. മധ്യേഷ്യയിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ, നാറ്റോ സൈനികർ പിന്മാറിയതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ താവളങ്ങൾ ആതിഥേയത്വം വഹിക്കാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ വിസമ്മതിക്കുകയാണ്. ചൈന, ഇറാൻ, പാകിസ്ഥാൻ, റഷ്യ എന്നിവയെല്ലാം ഈ മേഖലയിലെ യുഎസ് താവളങ്ങൾക്ക് എതിരാണ്. ഇത് ഇവരെ ഒന്നിപ്പിക്കുന്ന ഘടകം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നിലപാട് നിർണായകമാകുന്നത്. താലിബാനെതിരെ അഫ്ഗാൻ പ്രതിനിധികൾ ഇന്ത്യയോട് പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയ്ക്ക് പരിമിതമായ സൈനിക സഹായത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. രഹസ്യാന്വേഷണ പങ്കിടൽ, പരിശീലനം എന്നിവ നൽകുന്നതിനപ്പുറം കാര്യമായൊന്നും ചെയ്യാൻ ഇന്ത്യക്ക് കഴിയില്ല. മാത്രമല്ല അഫ്ഗാനിൽ മറ്റുള്ളവരുടെ ഇടപെടൽ സഹിക്കില്ലെന്നും താലിബാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ ഇടപെടലെന്നും പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാൻ വിഷയത്തിൽ നിഷ്പക്ഷമായി തുടരാനും അഫ്ഗാൻ സർക്കാരിന് സൈനിക പിന്തുണ നൽകരുതെന്നും ഇന്ത്യയോട് താലിബാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ നിക്ഷേപങ്ങളും നയതന്ത്ര ബന്ധവും ഇന്ത്യയ്ക്ക് അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല. അതിനാൽ അഫ്ഗാൻ വീണ്ടും ഭീകരാക്രമണങ്ങളുടെ ഉറവയായി മാറുന്നത് ഒഴിവാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അവിടെ നിക്ഷേപം സംരക്ഷിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ തന്ത്രപരമായ ഇടപെടൽ അതിജീവിക്കുകയും വേണം. അതിനായി മധ്യേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയെ പിന്തുണയ്ക്കുകയാണ് കാരണം. ഇന്ത്യ പോലെ ഭീഷണി നേരിടുന്ന റഷ്യയുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായും കൈകോർക്കുകയും വെടിനിർത്തൽ, അക്രമം ഉടൻ അവസാനിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുകയുമാണ് വേണ്ടത്. താലിബാനുമായുള്ള ആശയവിനിമയ മാർഗങ്ങളിലൂടെ സുസ്ഥിര അഫ്ഗാൻ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് ഇനി നടത്തേണ്ടത്. ഇതിനു മുന്നിൽ നിൽക്കാൻ കഴിയുന്ന പ്രമുഖ രാജ്യം ഇന്ത്യയാണ്.